മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട പാറ്റൂർ ഭൂമി ഇടപാട് കേസ് ഹൈക്കോടതി റദ്ദാക്കി. മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷന്റെ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. ഉമ്മൻചാണ്ടി അടക്കം അഞ്ചു പേരെയും കുറ്റവിമുക്തരാക്കി. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഈ കേസിൽ എന്ത് നിരീക്ഷണമാണ് വിധി പ്രസ്താവിച്ച് കോടതി നടത്തിയത്? അഭിലാഷ്, പാറ്റൂരിൽ ജലസേചന വകുപ്പിന്റെ ഭൂമി കയ്യേറി സ്വകാര്യ വ്യക്തികൾ ഫ്ളാറ്റ് നിർമ്മിക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കൂട്ടുതന്നു എന്നായിരുന്നു കേസ്. ഇതിനായി ഭൂപതിവ് രേഖകളിൽ കൃത്രിമം കാണിച്ചതായി ആരോപിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷണെയും പ്രതികളാക്കി വിജിലൻസ് കേസെടുക്കുകയായിരുന്നു. എന്നാൽ ഇത് ഈ കേസ് ഭാവനാ സൃഷ്ടിയാണെന്നാണ് ഹൈക്കോടതി ഇന്ന് അഭിപ്രായപ്പെട്ടത്. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലമാണ് ഇത്തരത്തിലൊരു കേസെടുത്തത്. ഭൂപതിവ് രേഖകളിൽ കൃത്രിമം നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. സ്വകാര്യ ഭൂമിയിലൂടെ ജലസേന വകുപ്പിന്റെ പൈപ്പുകൾ കടന്നു പോകുന്നു എന്ന ഭരത് ഭൂഷന്റെ റിപ്പോർട്ടും ഹൈക്കോടതി ഇന്ന് ശരിവച്ചിട്ടുണ്ട്. അതേസമയം സത്യവാങ്മൂലം സമർപ്പിക്കാതെ ഒഴിഞ്ഞുമാറിയ മുൻ വിജിലൻസ് ഡയറക്ടറെ രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തു. കോടതിയുടെ വിമർശനങ്ങൾ ഇപ്രകാരമാണ് ഉണ്ടായിരിക്കുന്നത്. പദവിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ജേക്കബ് തോമസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ അച്ചടക്കം പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ നടത്തിയിട്ടുണ്ട്. എന്നാൽ കോടതിയലക്ഷ്യ നടപടി എടുക്കുന്നില്ലെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു ഇന്നത്തെ വിധിയിലൂടെ. എൻ ശ്രീനാഥ്, കൊച്ചിയിൽ നിന്നും. ഈ മാസം 16 മുതൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നു. വിദ്യാർത്ഥികളുടെ ചാർജ് അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. ഇന്ധന വില വർധനവ് മൂലം സർവീസുകൾ തുടരാനാകാത്ത സ്ഥിതിയാണ് എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, വിദ്യാർത്ഥികളുടെ നിരക്ക് ഉയർത്തുക എന്നത് മാത്രമാണോ ആവശ്യം? അഭിലാഷ്, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉയർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഉയർത്താതെ മറ്റ് ഏത് രീതിയിലുള്ള ഒരു കോംപ്രമൈസിലേക്കും തങ്ങൾ തയ്യാറല്ല എന്നിവർ പറയുന്നു. അതായത് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റാവശ്യങ്ങൾ, മിനിമം ചാർജ് 7 രൂപയിൽ നിന്ന് 10 ആക്കുക, വർദ്ധിപ്പിച്ച ഇൻഷുറൻസ് നികുതി തുടങ്ങിയവ കുറയ്ക്കുക എന്നിവയും ഇവരുടെ ആവശ്യങ്ങളിൽ പെടുന്നുണ്ടെങ്കിലും ഇതിൽ ഏതിനോടെങ്കിലും സർക്കാർ അനുഭാവപൂർവമായ നടപടി സ്വീകരിച്ചാലും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് അതിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നത് തന്നെയാണ് ഇവരുടെ ഒരു ബസ് ഉടമകളുടെ ഒരു നിലപാടായി അവർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാശ്രയ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇനി യാത്രാക്കൂലി ഇളവ് നൽകില്ലെന്നും ബസ് ഉടമകൾ പറയുന്നുണ്ട്. കാരണം ഇവർ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ പ്രത്യേകിച്ച് സൗജന്യങ്ങൾ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ നിലപാട്. യാത്രാക്കൂലി അല്ലാതെ വിദ്യാർത്ഥികൾക്ക് സർക്കാരും വലിയ ഇളവുകളൊന്നും നൽകുന്നില്ലെന്നും ബസ് ഉടമകൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം 2014 ഏറ്റവും ഒടുവിലായി ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്. ഇതിനുശേഷം ഡീസൽ വിലയിൽ മാത്രമായി 16 രൂപ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം 30 സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷവും 2 മന്ത്രിസഭാ യോഗങ്ങളോളം കഴിഞ്ഞിട്ടും ഇവരുടെ ആവശ്യങ്ങളിൽ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് കൊച്ചിയിൽ ബസ് ഉടമ സംഘങ്ങളുടെ യോഗം ചേർന്നുകൊണ്ട് പൊതുവായി ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതനുസരിച്ച് 16 മുതൽ സംസ്ഥാന വ്യാപകമായി തന്നെ സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നു. ആരോഗ്യ പുരോഗതി രാജ്യത്ത് 1 സംസ്ഥാനം കേരളമെന്ന് നീതി ആയോഗ്. കഴിഞ്ഞ വർഷത്തെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തിയുള്ളതാണ് റിപ്പോർട്ട്. 2 സ്ഥാനം പഞ്ചാബിനും 3 സ്ഥാനം തമിഴ്നാടിനുമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലക്ഷദ്വീപാണ് മുന്നിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, മറ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു? അഭിലാഷ്, ഓരോ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യരംഗത്തെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടാണ് നിതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ആരോഗ്യ സൂചികയിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ കേരളമാണ് 1 സ്ഥാനത്ത് നിൽക്കുന്നത്. ഉത്തർപ്രദേശാണ് ഏറ്റവും പിന്നിൽ 21 സ്ഥാനത്ത്. ഈ സംസ്ഥാനങ്ങളിൽ മുൻ വർഷങ്ങളുടെ പ്രകടനം കൂടി നോക്കിയ ശേഷം ഏത് തരത്തിലാണ് സംസ്ഥാനങ്ങൾ പ്രകടനം മെച്ചപ്പെടുത്തിയത് എന്നുകൂടി ഈ റാങ്കിംഗിൽ സ്കോറുകളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ മെച്ചപ്പെടുത്തൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളം അത്തരത്തിലുള്ള പുരോഗതിയിൽ പിന്നിൽ നിൽക്കുന്നുണ്ട്. കേരളത്തിന് പിന്നാലെ പൊതുവെയുള്ള പുരോഗതിയിൽ മുന്നിലുള്ളത് പഞ്ചാബ്, തമിഴ്നാട്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. അതേസമയം പ്രകടനം കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെടുത്തിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് ജാർഖണ്ഡ്, ജമ്മുകാശ്മീർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉള്ളത്. ശിശുമരണ നിരക്ക്, ആരോഗ്യരംഗത്തെ പൊതുവെയുള്ള സൗകര്യങ്ങൾ, ഭരണരംഗത്തുള്ള ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ തുടങ്ങിയവയൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾക്കുള്ള സ്കോറുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും ദേശീയ ആരോഗ്യ യജ്ഞത്തിന്റെ ഫണ്ടുകൾ വിതരണം ചെയ്യുക ഈ ഒരു റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും.
ആരോഗ്യരംഗത്ത് കേരളവും ഉത്തർപ്രദേശും തമ്മിൽ രാഷ്ട്രീയമായി തന്നെ വലിയ തർക്കങ്ങൾ നടന്നിരുന്നു. ആരാണ് മുന്നിലെന്ന് സംബന്ധിച്ച് യോഗി ആദിത്യനാഥിന്റെ കേരള സന്ദർശന വേളയിലൊക്കെ ഇപ്പോൾ കേരളം തന്നെയാണ് ആരോഗ്യരംഗത്ത് മുന്നിൽ നിൽക്കുന്നത്, ഉത്തർപ്രദേശിന് പറയത്തക്ക വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. ആരോഗ്യരംഗത്ത് കേരളം തന്നെ ഒന്നാമത് എന്ന് നീതി ആയോഗ് റിപ്പോർട്ട്. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ പാർട്ടി ബംഗാൾ ഘടകത്തിൽ വിമർശനം. വിഷയത്തിൽ പോളിറ്റ് ബ്യൂറോ നിലപാട് വ്യക്തമാക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യം ഉയർന്നു. ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കും. ബിനോയ് കോടിയേരിക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് അടക്കമുള്ള വാർത്തകൾ ചൂണ്ടിക്കാണിച്ചാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത്. മന മുഖർജി, മെയ്നുൽ ഹസൻ എന്നിവരാണ് വിഷയം ഉന്നയിച്ചത്. കേരളത്തിൽ ഒഴുകുന്നത് വ്യാജ എണ്ണ. ഇല്ലാത്ത കമ്പനികളുടെ പേരിൽ വ്യാജ വെളിച്ചെണ്ണ വിൽപ്പന. വെളിച്ചെണ്ണ വില കിലോയ്ക്ക് 250 രൂപ പിന്നിട്ടതോടെയാണ് മായം കലർത്തിയ വെളിച്ചെണ്ണ വിൽപ്പന വ്യാപകമായത്. കവറിൽ കേരള വിലാസം രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്ന് പായ്ക്ക് ചെയ്താണ് വെളിച്ചെണ്ണ എത്തിക്കുന്നതെന്ന് ന്യൂസ് 18 അന്വേഷണത്തിൽ വ്യക്തമായി. പാക്കറ്റിൽ പറയുന്ന കളമശ്ശേരിയിലെയും പട്ടിമറ്റത്തെയും വിലാസത്തിൽ ഇങ്ങനെ കമ്പനികളെ ഇല്ല. പരിശോധനയിൽ മായം കണ്ടെത്തിയതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിരോധനം ഏർപ്പെടുത്തിയ വെളിച്ചെണ്ണ ബ്രാൻഡുകളാണിത്. ഇവയുടെ ഉൽപ്പാദനവും വിപണനവും എങ്ങനെ നടക്കുന്നു ഞങ്ങൾ അന്വേഷിച്ചു. കളമശ്ശേരി HMD ജംഗ്ഷനിലെ റോയൽ ട്രേഡിംഗ് കമ്പനിയാണ് കേരാഫിൻ വെളിച്ചെണ്ണയുടെ ഉൽപ്പാദകർ. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ ഞങ്ങളെത്തിയത് കളമശ്ശേരിയിലെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിൽ. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന വെളിച്ചെണ്ണ നേരെ വിപണിയിലേക്കെന്ന് നടത്തിപ്പുകാരന്റെ വാക്കുകൾ. അല്ല, എന്നിട്ട് ഫുഡ് സേഫ്റ്റി കാർഡ് അതിനകത്തുള്ളത് അതിന് മാനുഫാക്ചർ അവര് പറയണതല്ലേ, ലോക്കൽ പർച്ചേസ്, അതായത് ഇവര് ചെയ്യുന്നത് കവറിലാക്കി ഈ വെളിച്ചെണ്ണ കൊടുക്കുന്നില്ല. ഇവര് ഇവിടെ അവിടെ GST ഉള്ള ആൾക്കാർക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും. കുക്സ് പ്രൈഡ് എണ്ണയുടെ നിർമ്മാതാക്കളായ പ്രൈം സ്റ്റാർ എന്റർപ്രൈസസിന്റെ പട്ടിമറ്റം കൈതക്കാട്ടെ ഫാക്ടറി തേടിയെത്തി ഞങ്ങൾ കണ്ടെത്തിയത് മറ്റൊരു പേരിലുള്ള ഫാക്ടറി. സപ്ലൈകോ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന ശബരി വെളിച്ചെണ്ണയുടെ ഉൽപ്പാദകർ കൂടിയാണ് തങ്ങളെന്ന് ഇവർ അവകാശപ്പെടുന്നു. നിരോധിച്ച ബ്രാൻഡുകളിൽ 50% പോലും വെളിച്ചെണ്ണ ഇല്ലെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പലതിലും വലിയ അളവിൽ പാമോയിൽ അടങ്ങിയിരിക്കുന്നു. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 200 രൂപയിലധികം വിലയുള്ളപ്പോൾ വ്യാജന്റെ നിർമ്മാണ ചെലവ് 100 രൂപയിൽ താഴെ മാത്രം. കള്ളക്കച്ചവടത്തിലൂടെ ഇടനിലക്കാരും വ്യാപാരികളും കൊയ്യുന്നത് കോടികളും. കൊച്ചിയിൽ നിന്നും MS സനീഷ്കുമാർ, ന്യൂസ് 18. വെളിച്ചെണ്ണയിലെ വ്യാജന്മാരെ തടയേണ്ടത് ആര്? ഭക്ഷ്യസുരക്ഷാ വിഭാഗം നിശ്ചലമോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471661581. വാട്സപ്പ് വീഡിയോ ആയും പ്രതികരണം അറിയിക്കാം. കേരള കോൺഗ്രസ് നേതാവും ഭാര്യയും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന വിജിലൻസ് റിപ്പോർട്ട്. KM മാണി ധനമന്ത്രിയായിരിക്കുമ്പോൾ വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ച് പലിശരഹിത വായ്പ നേടിയെന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, ഭാര്യ ലത എന്നിവരുൾപ്പെടെ 5 പേർക്കെതിരെയാണ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്. സർക്കാർ ധനകാര്യ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ വ്യാജ സത്യവാങ്മൂലം നൽകി 20 ലക്ഷം രൂപ വായ്പയെടുത്തെന്നാണ് കണ്ടെത്തൽ. KM മാണി ധനമന്ത്രിയായിരിക്കെ തൊഴിൽ രഹിതർക്ക് പലിശയില്ലാതെ വായ്പ നൽകാൻ ആരംഭിച്ച സ്വയം സംരംഭകത്വ മിഷനിൽ നിന്നാണ് വായ്പയെടുത്തത്. 5 പേർ ചേർന്ന് പങ്കാളിത്ത സംരംഭം രൂപീകരിച്ചായിരുന്നു 2014 KFC കോട്ടയം ശാഖയിൽ അപേക്ഷ നൽകിയത്. പങ്കാളികളെല്ലാം തൊഴിൽ രഹിതരായിരിക്കണമെന്ന വ്യവസ്ഥ അട്ടിമറിച്ചതായാണ് വിജിലൻസ് കണ്ടെത്തൽ. രാമപുരം സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിരം ജീവനക്കാരിയായിരുന്നിട്ടും ഭാര്യ ലത തൊഴിൽ രഹിതയാണെന്ന് സത്യവാങ്മൂലം നൽകിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഭരണങ്ങാന ഡിവിഷനിൽ അംഗമായിരിക്കെ സജി വായ്പയെടുത്തതിലും വ്യവസ്ഥാ ലംഘനമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. KFC കോട്ടയം ചീഫ് മാനേജർ അന്നമ്മയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. KM മാണി ധനകാര്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും കേരള കോൺഗ്രസ് നേതാക്കൾ വായ്പ തട്ടിച്ചതിന്റെ കൂടുതൽ തെളിവുകളാണിപ്പോൾ പുറത്തുവരുന്നത്. സജി മഞ്ഞക്കടമ്പലിനെതിരെ വായ്പ തട്ടിച്ചത് സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ ഇടതു സർക്കാർ മടിക്കുന്നത് എന്തുകൊണ്ട്? ബിജു ഗോപിനാഥ്,
ന്യൂസ് 18 തിരുവനന്തപുരം. തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് യൂത്ത് ഫ്രണ്ട് എം നേതാവ് സജി മഞ്ഞക്കടമ്പ്. തനിക്കെതിരെ കേസോ നിയമ നടപടികളോ നിലവിലില്ല എന്നും സജി വ്യക്തമാക്കി. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രചരണം ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഒരു കേസും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കോട്ടയം വിജിലൻസ് കോടതിയിലോ അല്ലെങ്കിൽ വിജിലൻസ് പോലീസ് സ്റ്റേഷനിലോ എടുത്തിട്ടില്ല. അന്വേഷണം പോലും നടക്കുന്നില്ല. ഇതെങ്ങനെ ഈ വാർത്ത വന്നു എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമായ എന്നെ മോശക്കാരനാക്കുവാൻ വേണ്ടി ചെയ്ത ചില കുബുദ്ധികൾ ചെയ്ത രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണ്. തൃശൂർ വാൽപ്പാറയിൽ 4.5 വയസ്സുകാരനെ പുലിക്കടിച്ചു കൊന്നതോടെ ഭീതിയിലാണ് ജനങ്ങൾ. തോട്ടം തൊഴിലാളികളുടെ മകനായ സെയ്തുളാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് വന്യമൃഗശല്യം പതിവായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിലുള്ള പ്രതിഷേധം കൂടുതൽ ശക്തമായി. ഇന്നലെ വൈകിട്ട് 5:30 ദാരുണ സംഭവം ഉണ്ടായത്. വാൽപ്പാറ നടുമല എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികളുടെ മകൻ സെയ്തുളാണ് കൊല്ലപ്പെട്ടത്. അമ്മയ്ക്കൊപ്പം കുളികഴിഞ്ഞ് മുറ്റത്തേക്കിറങ്ങിയപ്പോൾ കുട്ടിയെ പുലി പിടികൂടുകയായിരുന്നു. ഉടൻ തേയിലക്കാടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂർ നടത്തിയ തിരച്ചിലിനൊടുവിൽ 7:30 തല വേർപ്പെട്ട നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മേഖലയിലെ വന്യമൃഗാക്രമണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഏതാനും നാളായി വാൽപ്പാറയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം 4.5 വയസ്സുകാരനെ പുലി കടിച്ചുകൊന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ന്യൂസ് 18 തൃശൂർ. തമിഴ്നാടിന്റെ കരാർ ലംഘനം മൂലം കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കേരളത്തിന് നഷ്ടമായത് 10 TMC ജലം. ഇക്കാലയളവിൽ തമിഴ്നാട് ആവശ്യത്തിന് വെള്ളം അവരുടെ ഡാമുകളിലേക്ക് തുറന്നുവിട്ടുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ട ജലം നിഷേധിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ആളിയാർ ഡാമിൽ നിന്നും 2002-2003 കാലഘട്ടം മുതൽ ഇതുവരെയുള്ള ജലവിതരണത്തിന്റെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിന് 10 TMC ജലം നഷ്ടമായിട്ടുള്ളതായി വ്യക്തമാവുന്നത്. ആളിയാറിൽ നിന്നും ചിറ്റൂർ പുഴയിലേക്ക് പ്രതിവർഷം 7.25 TMC പ്രകാരം 15 വർഷത്തേക്ക് 108.75 TMC വെള്ളം ലഭിക്കണം. എന്നാൽ 99 TMC മാത്രമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. 2003-2004 വർഷത്തിന് ശേഷം ഏറ്റവും കുറവ് വെള്ളം കിട്ടിയത് കഴിഞ്ഞ വർഷമാണ്. 2003-ൽ 3.6 TMC വെള്ളമാണ് കിട്ടിയതെങ്കിൽ 2016-17 4.3 TMC ലഭിച്ചു. ചിറ്റൂർ പുഴയെ ആശ്രയിച്ച് 20,000 ഹെക്ടർ പ്രദേശത്ത് നെൽകൃഷി നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ കരാർ പ്രകാരമുള്ള വെള്ളം ലഭിക്കാത്തതിനാൽ ജലസേചന പദ്ധതികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു. ഇതുമൂലം ഓരോ വർഷവും നെൽകൃഷി ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കേരളത്തിന് അർഹതപ്പെട്ട ജലം നേടിയെടുക്കാൻ മാറി മാറി ഭരിച്ച LDF UDF സർക്കാരുകൾ ആത്മാർത്ഥമായ ഒരു സമീപനവും സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധി ഇത്രയും വഷളാക്കിയത്. ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിന്റെ നെല്ലറിയായ പാലക്കാട്ടെ നെൽകൃഷി ഓർമ്മ മാത്രമാകും. പ്രസാദ് ഉമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. KSRTC സമാനമായ പെൻഷൻ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ആശങ്കയിലാണ് KCB. ആശങ്ക ചൂണ്ടിക്കാട്ടി തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് വൈദ്യുതി ബോർഡ് ചെയർമാൻ കത്തയച്ചു. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച ട്രസ്റ്റിലേക്കുള്ള വിഹിതം അടയ്ക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ബോർഡെന്നും കത്തിൽ പറയുന്നു. ബോർഡിന്റെ സഞ്ചിത നഷ്ടം 1877 കോടി രൂപയായി ഉയർത്തണമെന്നും ചെയർമാൻ NS പിള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. 2013 വൈദ്യുതി ബോർഡ് കമ്പനിയാക്കുന്നത് സംബന്ധിച്ച് ഒപ്പുവച്ച ത്രികക്ഷി കരാർ പ്രകാരമാണ് മാസ്റ്റർ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ട്രസ്റ്റ് രൂപീകരിച്ചത്. 2013 മുമ്പ് സർവീസിൽ പ്രവേശിച്ചവർക്കുള്ള പെൻഷൻ വിതരണം ചെയ്യുകയായിരുന്നു ട്രസ്റ്റിന്റെ ലക്ഷ്യം. ട്രസ്റ്റിലേക്ക് 12,000 കോടി രൂപയുടെ സർക്കാർ ബോണ്ടും കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി നൽകി. എന്നാൽ ഈ ട്രസ്റ്റിലേക്ക് വൈദ്യുതി ബോർഡ് നൽകേണ്ട വിഹിതം നൽകാൻ കഴിയുന്നില്ലെന്നാണ് പുതുതായി ചുമതലയേറ്റെടുത്ത ശേഷം തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് നൽകിയ കത്തിൽ വൈദ്യുതി ബോർഡ് ചെയർമാൻ NS പിള്ള വ്യക്തമാക്കുന്നത്. 2017 പെൻഷൻ ബാധ്യത 16,147 കോടിയായി ഉയർന്നു. ഈ സാഹചര്യത്തിൽ 3,728 കോടി രൂപ KSEB പെൻഷൻ വിഹിതമായി മാസ്റ്റർ ട്രസ്റ്റിന് നൽകേണ്ടതുണ്ട്. എന്നാൽ വാർഷിക സഞ്ചിത നഷ്ടം 1877 കോടി രൂപയായി ഉയർന്ന സാഹചര്യത്തിൽ വിഹിതമടയ്ക്കാൻ കഴിയുന്നില്ലെന്നാണ് ചെയർമാൻ ചൂണ്ടിക്കാട്ടുന്നത്. 2013 ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായതിനാൽ ആശങ്കയ്ക്കിടയില്ല. എന്നാൽ 2013 മുമ്പ് സർവീസിൽ പ്രവേശിച്ചവരാണ് ഇപ്പോൾ ആശങ്കയിലായിരിക്കുന്നത്. KSRTC സമാനമായ പെൻഷൻ പ്രതിസന്ധിയിലേക്ക് KSEBയും പോകുന്നു എന്നതാണ് പ്രധാന ആശങ്ക. അതേസമയം 1877 കോടി രൂപയുടെ സഞ്ചിത നഷ്ടം എന്നത് KSEBയെ സംബന്ധിച്ച് വലിയൊരു തുകയല്ല എന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. ബിജു ഗോപിനാഥ്, ന്യൂസ് 18, തിരുവനന്തപുരം. KCB പെൻഷൻ മുടങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡ് ചെയർമാന്റെ കത്തിനെക്കുറിച്ച് അറിയില്ലെന്ന് വൈദ്യുതി മന്ത്രി MM മണി. പെൻഷൻ വിതരണം മുടങ്ങില്ല എന്നും മന്ത്രി വ്യക്തമാക്കി.
ചെയർമാൻ അങ്ങനെ കത്ത് കൊടുത്ത് ചെയർമാനും മാത്രം അത് അങ്ങനെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ചുമ്മാ നിങ്ങളുടെ ഉമ്മ ആവശ്യമില്ലാണ്ട് ഏർപ്പാട് ഉണ്ടാക്കണ്ട, അങ്ങനൊന്നൊരു പെൻഷനും പോകില്ല. അതന്നെ അവിടെ ഏതെങ്കിലും ഒരു ചെയർമാനോ അല്ലെ ഒരു ബോർഡോ അങ്ങനെ തീരുമാനിച്ചത് തീരുന്നതാണ്. നിലവിൽ നിയമവും കൊടുത്തോണ്ടിരിക്കുന്ന പെൻഷൻ അങ്ങനൊരു വിഷയമില്ല. 7500 കോടി രൂപ കടമുണ്ട്. ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ബോർഡുകൾക്കെല്ലാം 80,000-90,000 കോടി രൂപ വീതം കടവാണ്. അത്രയും KSRTC പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി വിതരണം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി. ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് നൽകേണ്ട കരട് ഇന്ന് കൈമാറുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. ഈ മാസം 14-നകം കുടിശ്ശിക തീർത്തു നൽകണമെന്ന ഉറപ്പിനെ തുടർന്ന് പെൻഷൻകാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യവുമായി ധാരണാപത്രം ഉടൻ ഒപ്പുവയ്ക്കും. ഇതിനായുള്ള നടപടികൾ സഹകരണ ഗതാഗത വകുപ്പുകളിൽ പുരോഗമിക്കുകയാണ്. പെൻഷൻ മുടങ്ങാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. എംഒയുടെ കരട് ഇന്ന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കി സഹകരണ വകുപ്പിന് കൊടുക്കുകയുള്ളൂ. സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തിവന്ന സമരം പെൻഷൻകാർ അവസാനിപ്പിച്ചു. അതേസമയം 6 മാസത്തെ പെൻഷന്റെ കാര്യത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നിരിക്കെ അതിനുശേഷം കാര്യങ്ങൾ പഴയപടിയാകുമെന്ന് ഇവർക്ക് ആശങ്കയുണ്ട്. പലരും ആത്മഹത്യയുടെ വക്കത്താണ്. സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുള്ളത് നമ്മളെ 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല. എടുത്തേ പറ്റൂ. അത് എടുത്താൽ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഈ പെൻഷൻകാർക്കുണ്ടാകും. സർക്കാരിന്റെ പ്രസ്താവന എന്ന് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. സഹകരണ ബാങ്കുകളിൽ പെൻഷൻകാർ അക്കൗണ്ട് എടുക്കണമെന്നാണ് നിർദ്ദേശം. തുടർന്ന് അക്കൗണ്ട് വിവരങ്ങൾ പെൻഷൻ യൂണിറ്റുകളിൽ എത്തിക്കണം. 14-ന് മുൻപ് 3 ദിവസങ്ങൾ അവധിയാണെന്നിരിക്കെ ഇത്തരം നടപടികൾ പൂർത്തിയാക്കാനാകുമോ എന്നും പെൻഷൻകാർക്ക് ആശങ്കയുണ്ട്. News 18 തിരുവനന്തപുരം. അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സൂചന നൽകി ആഗോള ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. അമേരിക്കയിലെ ഡോ ജോൺസ് സൂചിക 1000 പോയിന്റിലേറെ ഇടിഞ്ഞു. ചൈനീസ് വിപണിയിൽ 5.5% ഇടിവ്. ഇന്ത്യയിൽ സെൻസസ് ഇന്ന് 407 പോയിന്റ് കുറഞ്ഞു. ബജറ്റ് പാസാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അമേരിക്കയിൽ വീണ്ടും ട്രഷറി പ്രവർത്തനം നിലച്ചു. അമേരിക്കയിൽ 12 മണിക്കൂറിനിടെ അതീവ ഗുരുതരമായ 2 പ്രതിസന്ധികളാണ് ഉണ്ടായത്. തിങ്കളാഴ്ച 1200 പോയിന്റ് ഇടിഞ്ഞ ഡൌജോൺ സൂചികയിൽ ഇന്നലെ കുറഞ്ഞത് 1032 പോയിന്റ്. പോയിന്റ് കണക്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 ഇടിവുകളാണ് 3 ദിവസത്തിനിടെ ഉണ്ടായത്. Well, it's worrying, you know. You wonder, well, what will happen? Will it just crash? Will it go back up? Whether you're in the market or not, the market affects your life and, you know, what you do in your life and what money you make and what other money people have. So ഇതിനിടെ 3 ആഴ്ചയ്ക്കിടെ 2ാം തവണയും അമേരിക്കയുടെ ട്രഷറി പൂട്ടി. ബജറ്റ് പാസാക്കാൻ കഴിയാത്തതാണ് കാരണം. ഇന്നലെ അർദ്ധരാത്രിക്കിടെ ചെലവുകൾക്ക് കോൺഗ്രസ് അംഗീകാരം നൽകാത്തതാണ് കാരണം. അമേരിക്കയിലെ ഡൌജോൺസ് ഇടിഞ്ഞതിന് പിന്നാലെ ആഗോള വിപണികളെല്ലാം കൂപ്പുകുത്തി. ഇന്ത്യയിൽ സെൻസെക്സ് വ്യാപാരം തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ 500 പോയിന്റിലേറെ ഇടിഞ്ഞു. 7 ദിവസമായി നഷ്ടത്തിലായിരുന്ന സൂചികകൾ ഇന്നലെയാണ് നേട്ടത്തിലെത്തിയത്. ഇന്ന് അമേരിക്കയുടെ ചുവട് പിടിച്ച വീണ്ടും വീഴുകയായിരുന്നു. News Desk News 18. ഇന്ത്യ പലസ്തീൻ ബന്ധത്തിൽ ചരിത്രം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറപ്പെട്ടു. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പലസ്തീനും ഒമാനും സന്ദർശിക്കുന്നത്. മോദിയെ ശ്രേഷ്ഠ അതിഥി എന്നാണ് പലസ്തീൻ വിശേഷിപ്പിച്ചത്. ജെറുസലേമിനെ ഇസ്രായേൽ തലസ്ഥാനമായി അംഗീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് മോദി പലസ്തീനിൽ എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. റമളിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. പലസ്തീൻ സന്ദർശനത്തിന് ശേഷം UAE, ഒമാൻ എന്നീ രാജ്യങ്ങളും മോദി സന്ദർശിക്കും. റഫേൽ ഇടപാടിനെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിന്റെ അവസാന ദിവസവും കോൺഗ്രസ് പ്രതിഷേധത്തിൽ ലോക്സഭ തടസ്സപ്പെട്ടു. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 12 മണിവരെ നിർത്തിവച്ചു. വീണ്ടും ചേർന്നപ്പോഴും പ്രതിഷേധം തുടർന്നതോടെ ലോക്സഭ പിരിഞ്ഞു. March 5 2ാം ഘട്ടം തുടങ്ങുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും TDP MPമാരുടെ പ്രതിഷേധവും അരങ്ങേറി. കണ്ണൂർ കീഴാറ്റൂരിന് പിന്നാലെ കണ്ണൂരിലെ CPIM ശക്തികേന്ദ്രമായ പാനൂരിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം. നിർദ്ദിഷ്ട ഉൾനാടൻ ജലപാതയുടെ സ്ഥലം എടുപ്പിനെതിരെയാണ് ജനകീയ പ്രതിഷേധം ശക്തമാകുന്നത്. പാനൂർ, മൊകേരി തുടങ്ങിയ CPIM ശക്തികേന്ദ്രങ്ങളിൽ തന്നെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുന്നത്. 10 കിലോമീറ്റർ നീളത്തിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ജലപാത മൂലം 100 കണക്കിന് ആളുകൾക്ക് കിടപ്പാടം നഷ്ടമാകും. കണ്ണൂർ കീഴാറ്റൂരിലെ വയൽക്കിളികൾക്ക് പിന്നാലെ സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തുകയാണ് CPM ശക്തികേന്ദ്രമായ പാനൂരിലെ ജനങ്ങൾ.
ഉൾനാടൻ ജലപാതയ്ക്കായുള്ള സ്ഥലമെടുപ്പിനെതിരെയാണ് പ്രതിഷേധം. പെരിങ്ങത്തൂർ മുതൽ ചാടാലപ്പുഴ വരെ കൃത്രിമമായി നിർമ്മിക്കുന്ന ജലപാതയുടെ രൂപരേഖ നൂറുകണക്കിന് ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തുമെന്നാണ് ആരോപണം. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിനെതിരായതുകൊണ്ടല്ല, ഞങ്ങൾ ഇന്നുവരെ ജീവിച്ചിരുന്ന വീടും സ്ഥലവും ഒക്കെ കൃഷിഭൂമിയും ഒക്കെ വിട്ടുപോകണമെന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പദ്ധതി, ഏത് തരത്തിലുള്ള പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത്, ഇതൊന്നും ഇവിടെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഇത് തിരിച്ചറിയണം. 60 മീറ്റർ വീതിയിലും 30 മീറ്റർ ആഴത്തിലും 10 കിലോമീറ്റർ നീളത്തിലുമാണ് ജലപാത ഒരുക്കുന്നത്. മൊകേരി, പന്ന്യന്നൂർ, തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തുകളിലും പാനൂർ നഗരസഭയിലുമാണ് ജലപാതയ്ക്കായി സർവേ പൂർത്തിയാക്കിയത്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്കും 220 kV വൈദ്യുത പദ്ധതിക്കും സ്ഥലം വിട്ടുകൊടുത്തവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നതാണ് നീക്കമെന്നാണ് ആക്ഷേപം. ജലപാതയ്ക്കായി കണ്ടെത്തിയ സ്ഥലത്ത് 100 മീറ്റർ ചുറ്റളവിൽ വീട് നിർമ്മാണം പോലും നിലച്ചു. ഒരായുസിന്റെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ച് എടുത്തിട്ടുള്ള വീടാണ്. അത് നഷ്ടപ്പെട്ട് നമുക്ക് ഇനി ഇങ്ങനെ ഒരു വീട് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് ആവശ്യമില്ലാത്തതാണ്. നമ്മളെങ്ങനെയാണ് എന്ത് തരാന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകില്ല, നമ്മളെ വീട് വിട്ടു കൊടുക്കൂല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അലൈൻമെന്റ് മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം. പ്രതിഷേധം അറിയിക്കാൻ ശനിയാഴ്ച പാനൂരിൽ സംഘടിപ്പിക്കുന്ന റാലിയിലും കൺവെൻഷനിലും പ്രദേശത്തെ CPM പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുക്കും. സംസ്ഥാന ബജറ്റിലുൾപ്പെടെ ജലബാധയ്ക്കായി തുക വകയിരുത്തിയതോടെ പാനൂർ മേഖലയിലെ ജനങ്ങളാകെ ആശങ്കയിലായിരിക്കുകയാണ്. തെക്കേ പാനൂരിലെ ഈ പ്രദേശത്തുനിന്ന് മാത്രം 100 വീടുകളാണ് ജലബാധയ്ക്കായി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരിക. ഇതാണ് പാർട്ടി ഗ്രാമങ്ങളിലുൾപ്പെടെയുള്ള ജനങ്ങളെ വീണ്ടും സമരമുഖത്തേക്ക് തള്ളിവിട്ടതും. പാനൂരിൽ നിന്നും സുമേഷ് മൊറാഴക്കൊപ്പം പ്രദീപ് നാരായണൻ, News 18, കണ്ണൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാർ ബജറ്റുകൾ IT മേഖലയിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ICICI ബാങ്കിന്റെ നേതൃത്വത്തിൽ ടെക്നോ പാർക്കിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്റ്റാർട്ടപ്പ് മിഷനും സ്മാർട്ട് സിറ്റി പ്രൊജക്ടുകളും IT മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ടെക്നോ പാർക്ക് മുൻ CEO ജി വിജയരാഘവൻ പറഞ്ഞു. വിദേശ വസ്തുക്കൾക്ക് നികുതി വർദ്ധിപ്പിച്ചതിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുമെന്നും സെമിനാർ വിലയിരുത്തി. IT മേഖല നേരിടുന്ന തൊഴിൽ പ്രതിസന്ധിയും ചർച്ചയായി. ടെക്നോ പാർക്ക് CEO ഡോക്ടർ സജീവ് ഗോപിനാഥ്, ICICI സാമ്പത്തിക വിദഗ്ധൻ സമീർ ത്രിപാഠി, വിൻസെന്റ് കുര്യൻ, സുധാകരൻ CA തുടങ്ങിയവരും പങ്കെടുത്തു.